പൈൻ വാലി. ഇത് മെയിൻ പൈൻ വാലി അല്ല, ഇത് നമ്മുടെ വാഗമണ്ണിലെ ലോവർ പൈൻ വാലിയാണ്. മെയിൻ പൈൻ വാലിയിൽ എപ്പോഴും ബ്ലോക്കും തിരക്കുമായിരിക്കും, അതുകൊണ്ട് പലരും ലോവർ പൈൻ വാലിയിലേക്കാണ് പോകാറുള്ളത്. അപ്പോൾ ഈ സ്ഥലം വരുന്നത് കട്ടപ്പന റൂട്ടിലാണ് മെയിൻ പൈൻ വാലി എന്നുണ്ടെങ്കിൽ, ഈ പൈൻ വാലി വരുന്നത് പാലുടുകുംപാറ എന്ന് പറഞ്ഞ വാട്ടർഫോൾസിലേക്ക് പോണ വഴിയിലാണ്. അപ്പോൾ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ ഇത് എന്താ പറയുക അറിയപ്പെടാനായി തുടങ്ങിയിട്ട്. ഞാൻ ഫസ്റ്റ് ടൈം പോകുമ്പോൾ ഇവിടെ യാതൊന്നുമില്ല. ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, ചെറിയ ഷോപ്പ്, സ്നാക്സൊക്കെ വാങ്ങാൻ പറ്റിയ ചെറിയ ഷോപ്പും പാർക്കിങ്ങും ഒരു പ്രൈവറ്റ് പാർക്കിങ്ങും കൊടുത്തിട്ടുണ്ട്. മുൻപതൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ലോവർ പൈൻ വാലി എന്ന് പറഞ്ഞൊരു ചെറിയൊരു ബോർഡ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കാണാതായപ്പോൾ ഞാൻ അത് ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ക്യാമാണ്, ആരുമില്ല, കാര്യമായ തിരക്കൊന്നുമില്ല, അഞ്ചോ ആറോ വണ്ടികൾ മാത്രമൊക്കെ വരുള്ളൂ. മെയിൻ പൈൻ വാലിയിലാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കാണ്, ബ്ലോക്കായിരിക്കും, വണ്ടി പാർക്ക് ചെയ്യാൻ ചിലപ്പോൾ സ്പേസ് കിട്ടില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു വഴി ഇവിടെ സൈഡിൽ പോകുന്ന കണ്ടില്ല, ഇതിൽ കൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇത് കണക്റ്റഡ് ആണ് മെയിൻ പൈൻ വാലിയായിട്ട്, അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ മെയിൻ പൈൻ വാലിക്ക് എത്തും. പക്ഷേ വണ്ടികൾ പ്രൈവറ്റ് വണ്ടികളൊന്നും വിടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇതിൻ്റെ സൈഡിൽ ചെറിയൊരു അരുവി പോകുന്നുണ്ട്. ഇപ്പോൾ വേനലായതുകൊണ്ട് വെള്ളം കുറവാണ്. ഈ അരുവി റോഡ് ക്രോസ് ചെയ്ത് ഒരു ബ്രിഡ്ജിൻ്റെ താഴെ അപ്പുറം സൈഡിൽ ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട്. അവിടെ വെള്ളം വളരെ കുറവാണ് ഈ വേനൽ ടൈം ആയതുകൊണ്ട്. ആ വാട്ടർഫോൾ ഒന്നുമല്ലാത്ത രീതിയിൽ കിടക്കും. അപ്പോൾ ഇവിടെ കുറച്ച് കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇരുന്നൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ഒരു കൂളിംഗ് തരുന്നതാണ്. ഈ വേനലാണെങ്കിൽ പോലും ചെറിയൊരു കൂളിംഗ് കിട്ടുന്ന ഒരു ഏരിയയാണ്. കുളിക്കാനുള്ള വെള്ളം പോലും ഇല്ല കേട്ടോ, ആദ്യം മനസ്സിലാക്കുക. ഇത്രയും വെള്ളം കുറവാണ്, മഴക്കാലത്ത് മാത്രമേ അവിടെ വെള്ളം ഉണ്ടാവുള്ളൂ. അതുപോലെ മഴക്കാലത്ത് ഈ ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള വാട്ടർഫോൾസ് അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അപ്പോൾ നല്ല രസമായിരിക്കും അവിടെ. ഇപ്പോൾ ഇവിടെ വെള്ളവും കുറവാണ്, അത്യാവശ്യം വെയിലുണ്ടെങ്കിലും ഇവിടെ കൂളിംഗ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൈപ്പ് കൂളിംഗ് ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള റൂട്ട് നമ്മുടെ വാഗമൺ മെഡോസിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് കാണും. അതായത് വാഗമണ്ണിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞ് പാലകുമ്പാറ റൂട്ടിൽ കുറച്ച് കിലോമീറ്റേഴ്സ് പോകുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.